ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറഞ്ഞിരിക്കുന്നത് പേപ്പർ ബാലറ്റ് സംവിധാനം തിരിച്ചുകൊണ്ടുവരിക എന്നതാണ്. അതുമാത്രമാണ് ഇപ്പോൾ രാജ്യത്ത് ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള ഏക ഉപാധി. ഹരിയാനയിലെ അട്ടിമറി ഞങ്ങൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നതല്ല എന്ന് കോൺഗ്രസ് കൃത്യമായി പറയുന്നുണ്ട്. അതിന് കാരണമാകുന്ന തെളിവ് സഹിതം പരാതി കൊടുത്തിട്ട് പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനുവേണ്ടിയുള്ള അന്വേഷണം ഇതുവരെ ആരംഭിച്ചിട്ടില്ല. പകരം ഹരിയാനയിൽ സർക്കാരിനെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ കയറാൻ അനുവദിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJP ബി ടീമാണെന്ന് പറഞ്ഞ് പല കോണുകളിൽ നിന്നും ആക്ഷേപങ്ങൾ ഉയരുന്നത്. മാത്രമല്ല ജനമനസ്സുകളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വില കുത്തനെ ഇടിയുകയും ചെയ്തു. TN ശേഷനെ പോലെ പ്രഗത്ഭരായവർ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല വഹിച്ചപ്പോൾ ഒരു അധികാര കേന്ദ്ര ബിന്ദു തെരഞ്ഞെടുപ്പ് കാലയളവിൽ ഇല്ല എന്ന് വ്യക്തമാക്കാൻ അദ്ദേഹം നടത്തിയ പോരാട്ടമുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിന് സത്യസന്ധതയും വിശ്വാസ്യതയും അന്ന് ഉണ്ടായിരുന്നു. ആ വിശ്വാസ്യതയാണ് രാജീവ് കുമാർ എന്ന വ്യക്തി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തലപ്പത്ത് കയറിയിരുന്നപ്പോൾ കളഞ്ഞുകുളിച്ചിരിക്കുന്നത്. ഹരിയാനയെ പോലെ ഒരു തിരിമറിയാകുമോ ഇനി മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും നടക്കുക എന്ന ആശങ്കയിൽ മുങ്ങി നിൽക്കുകയാണ് ജനങ്ങൾ. ജനങ്ങൾക്കറിയേണ്ടത് അവർ കൊടുക്കുന്ന സ്ഥാനാർത്ഥിക്ക് തന്നെയാണോ വോട്ട് വീഴുക എന്നാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തിരിമറി നടക്കുന്നില്ലേ എന്ന ആശങ്കയുമുണ്ട്. അതായത് സ്ട്രോങ് റൂമിൽ നിന്ന് പുറത്തുവരുന്ന പെട്ടികൾ തിരിമറി നടത്തപ്പെട്ടതാണോ എന്ന് സംശയമുണ്ട്. കാരണം 99% ബാറ്ററി ചാർജ് നിലനിൽക്കുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇത്തരം ആശങ്കകളാണ് ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും ഉയരുന്നത്. 100,000+ ബൂത്തുകളാണ് മഹാരാഷ്ട്രയിലുള്ളത്. ഇതിൽ ഒരുപക്ഷെ 10,000 ബൂത്തുകളിൽ കൃത്രിമത്വം കാണിക്കുന്ന നിലപാടിൽ കാര്യങ്ങൾ നീങ്ങിയാൽ പോലും മഹാരാഷ്ട്ര ജനവിധിയിൽ ഒരു ക്ലോസ് ഫൈറ്റ് ആണെങ്കിലും അട്ടിമറിക്കപ്പെടില്ല എന്ന് എങ്ങനെ വിശ്വസിക്കാനാകുമെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. 2020 ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാറിന്റെ പാർട്ടി പരാജയപ്പെട്ട ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരുന്നു. എന്നാൽ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ അവർക്ക് 175 സീറ്റുകൾ കിട്ടി. അവിടെ ഭരണകക്ഷിയും പ്രതിപക്ഷവും തമ്മിലുള്ള വോട്ട് ഷെയറിന്റെ വ്യത്യാസം കേവലം 0.5% മാത്രമായിരുന്നു. ഇങ്ങനെ ക്ലോസ് ഫൈറ്റ് നടന്നിടത്തും 1,000 or 10,000 വോട്ട് മാറിയാൽ റിസൾട്ട് മാറുന്ന രീതിയിലേക്ക് എത്തപ്പെടും. ആ ആശങ്കയാണ് മഹാരാഷ്ട്ര, ജാർഖണ്ഡ് എന്നിവിടങ്ങളിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പേപ്പർ ബാലറ്റ് സംവിധാനം വേണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുൻപിലേക്ക് വീണ്ടും പരാതിയുമായി ഇന്ത്യ മുന്നണി നീങ്ങുന്നത്. അത് നടത്താൻ സൗകര്യമില്ല എന്ന് കമ്മീഷൻ പറഞ്ഞാൽ സുപ്രീംകോടതിയെ സമീപിക്കാൻ തന്നെയാണ് ഇന്ത്യ മുന്നണി നേതാക്കൾ തീരുമാനിച്ചിരിക്കുന്നത്. BJPയോട് മാത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും പോരാടേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി.